ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ പറയാൻ പോകുന്ന ടോപ്പിക് ഒരു പ്ലാന്റ് ഡിസീസിനെ പറ്റിയിട്ടാണ്. സിട്രസ് കേങ്കർ, ഈ നാരങ്ങയിലൊക്കെ കാണുന്ന ഒരു ഡിസീസാണ് സിട്രസ് കേങ്കർ. നാല് ഭാഗമായിട്ടാണ് ഇത് പറയുന്നത്. ഫസ്റ്റ് അത് ഒരു ഇൻട്രൊഡക്ഷൻ, പിന്നെ സിംറ്റംസ്, പിന്നെ കോസിറ്റീവ് ഓർഗാനിസം, പിന്നെ ഇതിൻ്റെ കൺട്രോൾ മെഷേഴ്സ്. സിട്രസ് കേങ്കർ ഒരു ബാക്ടീരിയൽ ഡിസീസാണ്. സിട്രസ് ഗ്രോയിങ് ആയിട്ടുള്ള എല്ലാ ഏരിയാസിലും ഈ ഡിസീസ് കാണപ്പെടാറുണ്ട്. പിന്നെ ഇത് ചൈനയിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തത്. ഇന്ത്യയിലും ജപ്പാനിലും ചൈനയിലൊക്കെ ഇപ്പോഴും ഇതൊരു സീരിയസ് ഡിസീസായിട്ടാണ് നിലനിൽക്കുന്നത്. ഇനി ഇതിൻ്റെ സിംറ്റംസ്. ഈ ഡിസീസ് അഫക്റ്റ് ചെയ്യുന്നത് ലീവ്സ്, തോൺസ്, ഓൾഡർ ബ്രാൻസ്, ട്വിക്സ്, ഫ്രൂട്ട്സിലാണ്. ലീഫിൽ അപ്പിയർ ചെയ്യുന്ന ലീസൻസ് സ്മോൾ ആയിരിക്കും, റൗണ്ട് ആയിരിക്കും, വാട്ടറി ആയിരിക്കും, ട്രാൻസ്ലൂസൻ സ്പോട്സ് ആയിരിക്കും. ദേ ആർ റൈസ് ആൻഡ് ബിക്കം യെല്ലോയിഷ് ബ്രൗൺ. ഈ ലീസൻസ് ഫസ്റ്റ് ലീഫിൻ്റെ ലോവർ സർഫസിലായിരിക്കും അപ്പിയർ ചെയ്യുക, പിന്നെ രണ്ട് സർഫസിലേക്കും അപ്പിയർ ചെയ്യും. പിന്നെ ഈ ഡിസീസ് അഡ്വാൻസ് ചെയ്യും തോറും ഇതിൻ്റെ സർഫസ് ഗ്രേഷ് അല്ലെങ്കിൽ വൈറ്റ് ആയിട്ട് മാറും. പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ റപ്ചർ ചെയ്തിട്ട് ഒരു റഫ് ആയിട്ടുള്ള ക്രേറ്ററിലേക്ക് ഡിപ്രഷൻ ഫോം ചെയ്യും. ഈ സ്പോട്ടിൻ്റെ സൈസ് 1 മില്ലിമീറ്റർ to 1 സെൻറ്റിമീറ്റർ ആണ്. ഫൈനലി ഇത് യുണൈറ്റ് ചെയ്ത് ഒരു ഇലോങ്ങേറ്റഡ് ലീഷൻ ഫോം ചെയ്യും. അത് ഫ്രൂട്ട്സിലും ട്വിക്സിലാണ് ഫോം ചെയ്യുക. ഈ റഫ് ലീസൻസ് ഒരു യെല്ലോയിഷ് ബ്രൗൺ അല്ലെങ്കിൽ ഒരു ഗ്രീൻ റൈസ്ഡ് മാർജിൻ കൊണ്ടും പിന്നെ ഒരു വാട്ടറി യെല്ലോ ഹാലോ കൊണ്ടും സറൗണ്ട് ചെയ്യപ്പെടുന്നതാണ്. പിന്നെ പീറ്റുകളിലും മിഡ്രിബിലും കോസ് ചെയ്യുന്ന സ്പോട്സ് പ്രീമെച്യൂർ ഡിഫോളേഷന് കാരണമാവും. കേങ്കേഴ്സ് ആൻഡ് ഓൾഡർ ബ്രാൻസ് ഇറഗുലർ ആണ്, റഫർ ആണ്, മോർ പ്രോമിനൻ്റ് ആണ്. പിന്നെ ലീവ്സിലും ഫ്രൂട്ട്സിലും ഉള്ള കേങ്കേഴ്സ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഒരു എക്സെപ്ഷൻ എന്താന്ന് പറഞ്ഞാൽ യെല്ലോ ഹാലോ ആബ്സെൻ്റ് ആയിരിക്കും. പിന്നെ സെൻറ്ററിലുള്ള ക്രേറ്ററിലേക്ക് ഡിപ്രഷൻ മോർ പ്രോമിനൻ്റ് ആയിരിക്കും. പിന്നെ ഫ്രൂട്ട്സിൽ അഫക്റ്റ് ചെയ്യുന്ന ഡിസീസ് ഓൺലി സ്കിൻ ഡീപ്പഡ് ആയിരിക്കും. ഇതിൻ്റെ പൾപ്പിനോ ജ്യൂസിനോ ഒരു കുഴപ്പം ഉണ്ടാകുന്നതല്ല. പിന്നെ ട്വിക്സിൽ കോസ് ചെയ്യുന്ന ഡിസീസ് അത് ബ്രേക്ക് ചെയ്യാൻ കാരണമാവും. ഇനി ഇതിൻ്റെ കോസിറ്റി ഓർഗാനിസം. ആദ്യം പറഞ്ഞതുപോലെ സിട്രസ് കേങ്കർ ഒരു ബാക്ടീരിയൽ ഡിസീസാണ്. സാന്തോമോണാ സിട്രി എന്ന് പറയുന്ന ബാക്ടീരിയമാണ് ഇതിൻ്റെ ഏജന്റ്. പിന്നെ ഈ ബാക്ടീരിയം റോഡ് ഷേപ്പ്ഡ് ആണ്, എയറോബിക് ആണ്, ഗ്രാം നെഗറ്റീവ് ആണ്. ഇത് ഹോസ്റ്റിലേക്ക് എൻ്റർ ചെയ്യുന്നത് നാച്ചുറൽ ഓപ്പണിങ്സ് വഴിയാണ്, അതായത് സ്റ്റൊമാറ്റ അല്ലെങ്കിൽ വൂൺസ് വഴി. ഇത് മിഡിൽ ലാമെല്ലെ ഡിസോൾവ് ചെയ്തിട്ട് ഇൻ്റർസെല്ലുലർ സ്പേസിൽ റാപ്പിഡ്ലി മൾട്ടിപ്ലൈ ചെയ്യും. പിന്നെ ഇത് കോർട്ടിക്കൽ റീജിയനിൽ എസ്റ്റാബ്ലിഷ് ചെയ്യും. ഇതിൻ്റെ ഫേവറബിൾ കണ്ടീഷൻസ് പറയുന്നത് വെറ്റ് വെതറും മൈൽഡ് ടെമ്പറേച്ചറും ആണ്. ടെമ്പറേച്ചർ ബിറ്റ്വീൻ 20 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 30 ഡിഗ്രി സെൽഷ്യസ് ഈസ് മോസ്റ്റ് ഫേവറബിൾ. ആൻഡ് പിന്നെ റെയിൻ ഇതിൻ്റെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. പിന്നെ ഇതിൻ്റെ ഹോസ്റ്റിൻ്റെ സർഫസിൽ ഒരു 20 മിനിറ്റ്സ് എങ്കിലും മോയ്സ്ചർ ഉണ്ടെങ്കിൽ ഇതിന് സക്സസ്ഫുൾ ആയിട്ട് ഇൻഫെക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിന് സോയിലിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അഫക്റ്റ് ചെയ്ത പാർട്സ് മണ്ണിൽ വീണാലും ഇതിന് അത് സർവൈവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ബാക്ടീരിയത്തിൻ്റെ ചീഫ് ഏജൻറ്റ് അല്ലെങ്കിൽ ഇത് സ്പ്രെഡ് ചെയ്യാനുള്ള ഏജൻറ്റ് എന്ന് പറയുന്നത് ഇൻസെക്റ്റും റെയിനും ആണ്. ഇൻസെക്റ്റ് അതായത് സിട്രസ് ലീഫ് മൈനസ് പോലുള്ള ഇൻസെക്റ്റ് ആണ് ഈ ബാക്ടീരിയം സ്പ്രെഡ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ മേജർ ഏജൻ്റ് എന്ന് പറയുന്നത് മാൻ തന്നെയാണ്. ഈ അഫക്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഒരു പുതിയ പ്ലേസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വഴിയും ഈ ഡിസീസ് സ്പ്രെഡ് ആവാൻ കാരണമാവുന്നുണ്ട്. ആൻഡ് ഫൈനലി ഇതിൻ്റെ കൺട്രോൾ മെഷേഴ്സ്. ഈ ഡിസീസ് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഡിസീസാണ്. ഇതിന് സ്പ്രെഡ് ചെയ്യാതിരിക്കാനുള്ള ഒരു പ്രാക്ടിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ ഡിസീസ് അഫക്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ബേൺ ചെയ്ത് കളയുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഈ ഡിസീസ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഇത് റെയിനി സീസണിലാണ് കൂടുതൽ സ്പ്രെഡ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രോപ്പർ കെയർ ആ സീസണിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പ്രെഡ് നമുക്ക് കുറച്ചെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ 3 മെഷേഴ്സാണ് പറയുന്നത് ഇത് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ. ഫസ്റ്റ്, പുതിയൊരു ഓർച്ചിഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് ആ പ്ലാന്റ് ഡിസീസ് ഫ്രീ ആണെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ സെക്കൻഡ് വൺ, ഈ പ്ലാന്റിനെ, പുതിയ പ്ലാന്റിനെ 1% ബോഡിയക്സ് മിക്സർ കൊണ്ട് സ്പ്രേ ചെയ്യുക. ആൻഡ് തേർഡ് വൺ, ആ അഫക്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് പാർട്ട് മുറിച്ച് കളയുക. എന്നിട്ട് പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്പ്രെഡ് നമുക്ക് കുറയ്ക്കാൻ കഴിയും. പിന്നെ ഇതാണ് 3 മെഷേഴ്സ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഈ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നതിനുള്ള മേജർ റീസൺ മാൻ തന്നെയാണ്, ഹ്യൂമൻ ആണ്. നമ്മൾ ഈ കുറച്ച് പ്രോപ്പർ കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നത് തടയാൻ പറ്റും. താങ്ക് യു.